കോനിയിലെ മൂഴിയാർ വനമേഖലയിലെ ആദിവാസി കോളനിയിലെ കുട്ടികളുടെ ദുരിതങ്ങൾ കരളലിപ്പിക്കുന്നതാണ്. ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഇവിടുത്തെ കോളനികളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുകയാണ്. പലർക്കും ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ടാർപോളിൻ ഇട്ട് മൂടിയ കൂരകളിലാണ് ഇവരുടെ താമസം. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ ടാർപോളിൻ പറന്നുപോകും. പിന്നെ മഴയും കാറ്റും സഹിച്ച് രാത്രി കഴിച്ചുകൂടേണ്ട അവസ്ഥയാണ്. ഭക്ഷണ സാധനങ്ങൾ കുറവാണ്. വിശപ്പും ദാഹവും സഹിച്ച് രാത്രി കഴിച്ചുകൂടാനാണ് ഈ കുഞ്ഞുങ്ങളുടെ വിധി. പട്ടിണിയും പോഷകാഹാരക്കുറവുമെല്ലാം ഇവിടുത്തെ കുഞ്ഞുങ്ങളിൽ ദൃശ്യമാണ്. പാഠപുസ്തകങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു കിടക്കുകയാണ്. പല കുടിലുകളിലും തീ പുകയുന്നില്ല. സംസ്ഥാനത്തെ ആദിവാസികളുടെ ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് മൂഴിയാർ ആദിവാസി കോളനിയിലെ ഈ കാഴ്ച. പല പദ്ധതികളും നടപ്പിലാക്കുന്നതായി സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണഫലമൊന്നും ആദിവാസികളിലേക്ക് എത്തുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട കുറിപ്പ് കണ്ടാൽ തോന്നുക മറിച്ചാണ്. ദേശീയ സമഗ്ര പോഷകാഹാര സർവേയിൽ കേരളം നമ്പർ വൺ ആണെന്ന് സൂചിപ്പിച്ച് നമ്പർ വൺ തള്ളാണ് മുഖ്യമന്ത്രി നടത്തിയത്. പിണറായി വിജയനിട്ട ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ ട്രോളന്മാർക്ക് ചാകരയാണ്. അനവധി പേരാണ് മുഖ്യമന്ത്രിയുടെ നമ്പർ വൺ തള്ളിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തള്ളിവിടാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കമന്റിട്ടവർ ചോദിക്കുന്നത്. ശിശു പോഷകാഹാരം കേരളം നമ്പർ വൺ എന്ന വാചകവുമായി ചിത്രം സഹിതമാണ് കേരള മുഖ്യൻ ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്നതിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണെന്ന് സർവേയിൽ കണ്ടെത്തി എന്നാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ മുഖ്യമന്ത്രി തട്ടിവിടുന്നത്. രാജ്യത്ത് ഈ പ്രായപരിധിയിലുള്ള കുട്ടികളിൽ 6.4% പേർക്ക് മാത്രമാണ് മതിയായ പോഷകാഹാരം ലഭിക്കുന്നതെന്ന് സർവേ വ്യക്തമാക്കുമ്പോൾ കേരളത്തിൽ ഇത് 32.6% കേരള മുഖ്യൻ അവകാശപ്പെടുന്നു. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 5-9 പ്രായമുള്ള കുട്ടികൾക്കിടയിൽ വിളർച്ച ആരോഗ്യ പ്രശ്നമാണെന്ന് സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി തന്റെ കുറിപ്പിലൂടെ വിശദീകരിക്കുന്നുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടികൾക്കിടയിൽ വിളർച്ച ഏറ്റവും കുറവ് കേരളത്തിലാണ്. കൗമാരക്കാർക്കിടയിൽ ഏറ്റവും കുറവ് വിളർച്ച കാണപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. യൂണിസെഫിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലെന്നും മുഖ്യം സ്ഥാപിക്കുന്നു. ശിശുക്ഷേമത്തിലും സംരക്ഷണത്തിലും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമാണ് ഈ നേട്ടമെന്നുവരെ തള്ളുന്നുണ്ട് കേരള മുഖ്യൻ. ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ നടപ്പാക്കുന്ന പദ്ധതികൾ വിജയം കാണുന്നതിൻ്റെ സൂചന കൂടിയാണ് ഇതെന്നും കേരള മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് കീഴെ കണക്കെറ്റ് പരിഹസിക്കുന്ന കമൻറ്റുകളാണ് ഏറെയും. എന്തിനാണ് മുഖ്യൻ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് കമൻറ്റുകളിലൂടെ ആളുകളുടെ ചോദ്യം. നമ്പർ വൺ എന്നൊക്കെ തള്ളിക്കോ, ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, കോനിയിലെ മൂഴിയാർ വനമേഖലയിലെ ആദിവാസികളുടെ കോളനിയും അവരുടെ അവസ്ഥയും സഹിക്കാൻ പറ്റിയില്ല, സമയം കിട്ടുമ്പോൾ ഒന്ന് അന്വേഷിച്ചു നോക്കൂ, എന്നിട്ട് ഫേസ്ബുക്കിലിരുന്ന് നമ്പർ വണ്ണും തള്ളൂ എന്നാണ് ഒരാൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഈ മാസ് കമൻറ്റിനെ ലൈക്ക് ചെയ്തവർ അനവധിയാണ്. കമൻ്റ് ഇട്ടയാൾക്ക് നേരെ അധിക്ഷേപവുമായി CPM സൈബർ പോരാളികളും രംഗത്തുണ്ട്. പിണറായി വിജയന്റെ നമ്പർ വൺ തള്ളിന് നേരെ നമ്പർ വൺ പരിഹാസ കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രവഹിക്കുന്നത്. നമ്മുടെ അട്ടപ്പാടി അങ്ങ് തമിഴ്നാട്ടിലാണല്ലോ, പക്ഷെ പാവങ്ങളാ, അവർക്കും കൂടി വല്ലതും കൊടുക്കണം തുടങ്ങി രസകരമായ കമന്റുകളുടെ 5-6 കളി തന്നെയുണ്ട് ഇദ്ദേഹത്തിന്റെ കുറിപ്പിന് കീഴെ. യാഥാർത്ഥ്യം അറിയാതെ മുഖ്യമന്ത്രിയെ കണ്ണടച്ച് പിന്തുണയ്ക്കുകയാണ് സൈബർ അണികളെന്ന ഗതികെട്ടവർഗം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.